വാർത്തകളിലേക്ക് വിശദമായി. ഇന്ധന സെസ്സിനെതിരായ സമരത്തെ ചൊല്ലിയുള്ള ഭരണ പ്രതിപക്ഷ വാക്പോരിൽ നിയമസഭ സ്തംഭിച്ചു. മോദി ഭരണത്തിന്റെ മലയാള പരിഭാഷയാണ് പിണറായി സർക്കാർ എന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ ഷാഫി പറമ്പിൽ വിമർശിച്ചു. പോലീസ് സുരക്ഷയൊന്നും ഇല്ലാത്ത കാലത്ത് ഒറ്റയ്ക്ക് നടന്നിട്ടുണ്ടെന്നും പഴയ വിജയനായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന് മറുപടി പറഞ്ഞേനെയെന്നും മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. പഴയ വിജയനെയും പുതിയ വിജയനെയും പേടിയില്ല എന്നായിരുന്നു വി ഡി സതീശന്റെ തിരിച്ചടി. നരേന്ദ്രമോദി ഭരണത്തിന്റെ മലയാള പരിഭാഷയായി പിണറായി വിജയന്റെ സർക്കാർ മാറി എന്നതിന് സാർ താടിയില്ലെന്നും ഹിന്ദി പറയില്ലെന്നും കോട്ടിട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാവരുത് മോഡിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പഴയ വിജയനാണെങ്കിൽ പണ്ടേ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? സുധാകരനോട് ചോദിച്ചാൽ മതി. ഇതൊന്നും ഇല്ലാത്ത കാലത്ത്, നിങ്ങളെല്ലാം സർവസജ്ജമായിട്ട് നിൽക്കുന്ന കാലത്ത് ഞാനീ ഒറ്റത്തടിയായിട്ട് നടന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല. 17 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന സഭയിൽ കണ്ടത് പൊരിഞ്ഞ വാക്പോരും പ്രതിഷേധവും നാടകീയ രംഗങ്ങളും. പ്രതിഷേധ സൂചകമായി കറുത്ത ഷർട്ടിട്ടെത്തിയ ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയത് കടന്നാക്രമണം. കരിങ്കുടി സമരങ്ങളെ മുമ്പ് ന്യായീകരിച്ച പിണറായിക്കിപ്പോൾ സമരങ്ങളോട് ഹോൾസെയിൽ പുച്ഛമെന്നായിരുന്നു വിമർശനം. കറുപ്പിനോട് വെറുപ്പെന്നത് സർക്കാർ വിരുദ്ധ മാധ്യമങ്ങളുടെ സൃഷ്ടിയെന്നായിരുന്നു പിണറായിയുടെ മറുപടി. ഒന്നും രണ്ടും ആളുകൾ ചാടി വീഴുന്ന സമരമെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന് പരിഹാസം. വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാനാണ് പോലീസ് നടപടിയെന്ന് പറഞ്ഞ് ന്യായീകരണം. ആളുകുറവുള്ള സമരത്തെ പേടിയില്ലെങ്കിൽ എന്തിന് വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവരെ വരെ കരുതൽ തടങ്കലിൽ ഇടുന്നുവെന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചു വി ഡി സതീശൻ. സതീശന്റെ പ്രസംഗത്തിനിടെ പലവട്ടം ഭരണപക്ഷം ബഹളം വെച്ചു. പ്രതിപക്ഷം നിരവധി തവണ നടുത്തളത്തിലേക്ക് ഇറങ്ങി. എറണാകുളത്ത് ഷാഫി പറമ്പിലിനെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ ഉടൻ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചതോടെ നടപടികൾ വേഗത്തിലാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനിടെ ബഹളം വെച്ച ഭരണപക്ഷ അംഗങ്ങളെ വിമർശിച്ച സ്പീക്കർ. മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പ്രതിപക്ഷം അനങ്ങിയിട്ടില്ല എന്നും ഭരണപക്ഷം മിണ്ടാതിരിക്കണമെന്നും സ്പീക്കർ നിർദ്ദേശം നൽകി. ഒന്ന് പ്ലീസ് മിണ്ടാതിരിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കും, അവര് അനങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഭരണപക്ഷം നിശബ്ദമായിരിക്കണം പ്ലീസ്. യെസ്, അദ്ദേഹം പറഞ്ഞോ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പറഞ്ഞോ. ഒരു ബഹളമൊന്നും ഉണ്ടാക്കണ്ട, അതിനൊന്നും ഒരു ഷൗട്ടിംഗ് ബ്രിഗേഡിനെ ഇറക്കണ്ട. ലൈഫ് മിഷൻ കരാറിലെ കള്ളപ്പണക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. നിയമസഭാ സമ്മേളനത്തിന്റെ തിരക്കുള്ളതിനാൽ ഒഴിവാക്കണമെന്ന് അറിയിച്ചാണ് ചോദ്യം ചെയ്യലിൽ നിന്നും വിട്ടുനിന്നത്. രവീന്ദ്രന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് നൽകും. ലൈഫ് മിഷനു വേണ്ടി എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെ 19 കോടി സഹായത്തിൽ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്ന ഇഡിക്ക് മുന്നിൽ ഇന്ന് രാവിലെയാണ് സി എം രവീന്ദ്രൻ ഹാജരാകേണ്ടിയിരുന്നത്. ഒരാഴ്ച മുന്നേ ഇതിനായി നോട്ടീസും നൽകി. കോഴ ഇടപാടിനെ കുറിച്ചടക്കം സി എം രവീന്ദ്രന് അറിവുണ്ടായിരുന്നുവെന്ന സ്വപ്ന സുരേഷിന്റെ മൊഴിയും സ്വപ്നയും എം ശിവശങ്കറും തമ്മിലുള്ള ചാറ്റുകളുമാണ് രവീന്ദ്രന് കുരുക്കായത്. എന്നാൽ ആദ്യ നോട്ടീസിൽ തന്നെ നിസ്സഹകരണം വ്യക്തമാക്കുകയാണ് സി എം രവീന്ദ്രൻ. ഇന്നലെ രാത്രി രവീന്ദ്രൻ ഇഡി ഉദ്യോഗസ്ഥർക്ക് മെയിലയച്ചു. നിയമസഭാ സമ്മേളനമുള്ളതിനാൽ തിരക്കുണ്ടെന്നും തന്നെ ഒഴിവാക്കണമെന്നുമാണ് മെയിലിലെ ഉള്ളടക്കം. ഇന്ന് നിയമസഭയിലും സി എം രവീന്ദ്രൻ എത്തി. 2020 ഡിസംബറിൽ സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണക്കേസിലും സമാനമായ രീതിയിൽ സി എം രവീന്ദ്രൻ ഒളിച്ചു കളിച്ചിരുന്നു. ഇഡി 4-ാമത്തെ നോട്ടീസ് നൽകിയ ശേഷമാണ് രവീന്ദ്രൻ ഹാജരായത്. അന്ന് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാകാൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇഡിയുടെ കർശന നിലപാട് തിരിച്ചടിയായി. ഇത്തവണ കോടതിയെ സമീപിച്ചിട്ടില്ലെങ്കിലും നാടകീയത നിലനിർത്തിയാണ് സി എം രവീന്ദ്രന്റെ നീക്കങ്ങൾ. രവീന്ദ്രൻ കോഴപ്പണം കൈപ്പറ്റിയോ എന്നതിലടക്കമാണ് ഇഡി അന്വേഷണം. കേസിലെ പ്രതികൾക്ക് പുറമെ ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായിരുന്ന വേണുഗോപാലിനെയും ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസിനെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് സി എം രവീന്ദ്രന് വീണ്ടും നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു. മന്ത്രിയല്ലാത്ത MLA അല്ലാത്ത സി എം രവീന്ദ്രന് ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാകാൻ നിയമസഭ ചേരുന്നത് കാരണമാകുന്നത് എങ്ങനെയെന്ന ചോദ്യം പ്രസക്തമാണ്. സഭാസമ്മേളനം തീരുന്നതുവരെ ഈ ആനുകൂല്യം ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നൽകുന്നത്. കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണൽ ഓഫീസിൽ നിന്നും അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന PF പെൻഷന് ഓപ്ഷൻ നൽകുന്നതിനുള്ള ലിങ്ക് പ്രവർത്തനക്ഷമമായി. May 3 വരെ സംയുക്ത ഓപ്ഷൻ നൽകാമെന്ന് EPFO അറിയിച്ചു. ഒടുവിൽ PF ഓപ്ഷൻ നൽകുന്നതിനുള്ള നടപടികളിലെ മെല്ലപ്പോക്ക് അവസാനിപ്പിച്ച കേന്ദ്രം. ഉയർന്ന PF പെൻഷന് അവസരമൊരുക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് വന്ന് 3 മാസം അധികൃതർ ഇതിനായുള്ള നടപടികൾ തുടങ്ങിയിരുന്നില്ല. സുപ്രീംകോടതി വിധിപ്രകാരം ഓപ്ഷൻ നൽകാനുള്ള സമയം തീരാൻ 11 ദിവസം മാത്രമുള്ളപ്പോഴാണ് നടപടിക്രമങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞ 20-ന് സർക്കുലർ ഇറക്കിയത്.
2014 സെപ്റ്റംബർ 1 സർവീസിലുണ്ടായിരുന്നവരും ഇപ്പോൾ തുടരുന്നവർക്കും ആ തീയതിക്ക് ശേഷം വിരമിച്ചവർക്കും സ്ഥാപനങ്ങളുമായി ചേർന്ന് സംയുക്ത ഓപ്ഷൻ നൽകാനാണ് അവസരം. ഇതിനായുള്ള ലിങ്ക് നിലവിൽ പ്രവർത്തനം തുടങ്ങി. ഓപ്ഷൻ നൽകാനുള്ള സമയപരിധി കോടതി നിർദ്ദേശപ്രകാരം 3 അവസാനിപ്പിക്കേണ്ടതാണ്. എന്നാൽ സാങ്കേതിക നടപടികൾ നീണ്ടതിനാൽ 3 വരെ ഓപ്ഷൻ നൽകാമെന്ന് തൊഴിൽ മന്ത്രാലയം നിശ്ചയിക്കുകയായിരുന്നു. ഇതിന് കോടതിയുടെ പ്രത്യേക അനുമതി വേണ്ടെന്ന് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാൻ EPFO കാലതാമസം വരുത്തുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മദ്യനയക്കേസിൽ CBI അറസ്റ്റ് ചെയ്ത ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ 3 കോടതിയിൽ ഹാജരാക്കും. പരമാവധി കസ്റ്റഡി അനുവദിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടാനാണ് CBIയുടെ നീക്കം. കേസിൽ പല ഡിജിറ്റൽ തെളിവുകളും നശിപ്പിക്കപ്പെട്ടുവെന്ന കണ്ടെത്തൽ അന്വേഷണ ഏജൻസി കോടതിയിൽ വ്യക്തമാക്കും. സിസോദിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ദില്ലിയിലെ ആസ്ഥാനത്തടക്കം ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധവും ഇപ്പോൾ നടക്കുകയാണ്. രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ആഹ്വാനമുള്ളത്. റോബിൻ വിവരങ്ങളുമായി ചേരുന്നു. റോബിൻ, കോടതിക്ക് മുന്നിലേക്ക് എന്തൊക്കെ എത്തും? ഒപ്പം ഈ രാജ്യവ്യാപക പ്രതിഷേധവുമായി എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്? ആ ശീതൾ, വലിയ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനത്തടക്കം ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നത്. പല സ്ഥലത്തും ഇതിനോടകം പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞു. അവിടെയെല്ലാം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുകയും ചെയ്തു. ഞാൻ നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്താണ്. വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നിലവിൽ പാർട്ടിയുടെ ആസ്ഥാനത്തിനകത്ത് പ്രതിഷേധിക്കുകയാണ്. 3 റോഡ് അടച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധത്തെ പോലീസ് നേരിടാൻ പോകുന്നത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. BJP ആസ്ഥാനത്തേക്ക് മനീഷ് സിസോദിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ജാഥ നടത്താൻ നടത്താനാണ് ആം ആദ്മി പാർട്ടി നേതൃത്വത്തിന്റെ ആഹ്വാനം. അതനുസരിച്ചാണ് ഇന്ന് പ്രതിഷേധം നടക്കുകയും ചെയ്തത്. ഇന്നലെ ഒരു ഭാഗം നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് പ്രതിഷേധത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അവരിൽ പലരെയും ഇനിയും വിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴെന്തായാലും നേതാക്കൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി. ആസ്ഥാനത്തിനുള്ളിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. BJP ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങാൻ 3 ആ 3 മൂന്ന് ഭാഗങ്ങളും ഇപ്പോൾ തന്നെ അടച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രവർത്തകർ സ്വാഭാവികമായും ഇവിടേക്ക് എത്തി വലിയ പ്രതിഷേധം ഉയർത്തുക തന്നെ ചെയ്യും. മനീഷ് സിസോദിയുടെ അറസ്റ്റിനെ സംബന്ധിച്ച് ഇന്നലെ 7 അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 3 അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ കസ്റ്റഡി അനുവദിക്കണം, പരമാവധി ദിനങ്ങൾ അനുവദിക്കണം എന്ന് തന്നെയായിരിക്കും പറയുക. പ്രത്യേകിച്ച് അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ല എന്നത് കോടതിയിൽ CBI വ്യക്തമാക്കും. ഒപ്പം തന്നെ പല ഡിജിറ്റൽ തെളിവുകളും നശിപ്പിക്കപ്പെട്ടു കൂട്ടുപ്രവർത്തികളുടെയും ഒപ്പം തന്നെ മനീഷ് സിസോദിയുടെ ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങളിലും സംശയാസ്പദമായ പലതും കണ്ടെത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രാഥമികമായി വിവരങ്ങൾ ഇപ്പോൾ CBIയിൽ നിന്ന് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതെല്ലാം കോടതിയിൽ വ്യക്തമാക്കിയായിരിക്കും എന്തായാലും കസ്റ്റഡി ദിനങ്ങൾ ആവശ്യപ്പെടുക. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ അദ്ദേഹത്തെ 10-11 വൈദ്യ പരിശോധന ആക്കി വിധേയനാക്കിയിരുന്നു. അതിനുശേഷമാണ് 3 റോസവല്ലി കോടതിയിൽ CBI പ്രത്യേക കോടതിയിൽ ഹാജരാക്കാനായി പോകുന്നത്. അല്പസമയത്തിനകം ദില്ലി ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തെ പ്രതിഷേധം ആം ആദ്മി പാർട്ടി പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷമായിരിക്കും പക്ഷേ സംഘർഷം ഉണ്ടാകാനുള്ള വലിയ സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ശീതൾ. ശരി, റോബിൻ മാത്യു മറ്റത്തിൽ ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇസ്രായേലിൽ കൃഷി പഠിക്കാൻ പോയി മുങ്ങിയ കർഷകൻ തിരിച്ചെത്തി. മാറി നിന്നത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനെന്ന് ബിജു കുര്യൻ പറഞ്ഞു. കൃഷിമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുമെന്നും വിവാദമായതിൽ ഖേദമുണ്ടെന്നും ബിജു പറഞ്ഞു. ദിവസങ്ങളുടെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് രാവിലെ 4:00 ഗൾഫ് എയർ വിമാനത്തിൽ ബിജു കുര്യൻ കരിപ്പൂരെത്തിയത്. താൻ സുരക്ഷിതനാണ് എന്നും അന്വേഷിക്കേണ്ട എന്നും പറഞ്ഞുവെന്ന തരത്തിലാണ് ആദ്യം വാർത്ത വന്നതെങ്കിലും നാട്ടിലെത്തിയപ്പോൾ ബിജു അതെല്ലാം തള്ളുകയാണ്. ഇസ്രായേലിൽ വെച്ച് മുങ്ങിയതല്ലെന്നും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് മടങ്ങാനായിരുന്നു ലക്ഷ്യമെന്നുമാണ് ബിജു ഇപ്പോൾ പറയുന്നത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ സുരക്ഷിതനാണ്, മറ്റു കുഴപ്പങ്ങളില്ല, സേഫാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് പെട്ടെന്നൊരു രീതിയിലാണ് എനിക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാന്നുള്ള ഒരു ലക്ഷ്യം വന്നത്. നാട്ടിലെ വിവാദങ്ങൾ അറിഞ്ഞിരുന്നു. ഇസ്രായേൽ പോലീസ് അന്വേഷിക്കുന്നതായും മനസ്സിലായി. ഇതോടെയാണ് പെട്ടെന്ന് തിരിച്ചു പോരാൻ തീരുമാനിച്ചത്. സഹോദരൻ വിമാന ടിക്കറ്റ് എടുത്ത് അയച്ചു നൽകുകയായിരുന്നു. താൻ കൃഷിക്കാരനല്ല എന്ന പ്രചാരണം ശരിയല്ല. ഒരു LEC ഏജന്റ് കർഷകനാകത്തില്ല എന്നാരാ പറഞ്ഞത്? ഇവിടെ ഒരു 33 സ്ഥലമേ ഉള്ളൂ. പക്ഷേ എന്റെ ഒറിജിനൽ സ്ഥലമുള്ളത് പായ്മഞ്ചായത്തിലാണ്. സംസ്ഥാന സർക്കാർ ഇന്ത്യൻ എംബസി വഴി ഇടപെട്ടതോടെ ഇസ്രായേൽ പോലീസ് കർശന നിലപാടെടുത്തിരുന്നു. ബിജുവിനെ സഹായിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതോടെയാണ് ബിജുവിന് പെട്ടെന്ന് തന്നെ തിരികെ പോരേണ്ടി വന്നത്. കൃഷിമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് ബിജുവിന്റെ ഇനിയുള്ള ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. പയ്യന്നൂരിൽ നഷ്ടപരിഹാരം നൽകാതെ റോഡിനായി സ്ഥലം കയ്യേറുന്നത് ചോദ്യം ചെയ്തയാളുടെ വാഹനങ്ങൾ അടിച്ചു തകർത്തു. കോടതിയുടെ സ്റ്റേ ഉണ്ടായിട്ടും പെരുമ്പാ മാതമംഗലം റോഡ് വീതി കൂട്ടാൻ പ്രദേശവാസികളുടെ സ്ഥലം കയ്യേറുന്നത് തുടരുകയാണ്. പയ്യന്നൂർ MLA TI മധുസൂദന്റെ നേതൃത്വത്തിലാണ് CPM നിയന്ത്രണത്തിലുള്ള ജനകീയ സമിതി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി സ്ഥലം കയ്യേറുന്നത്. കോടതിയുടെ സ്റ്റേ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചാണ് പയ്യന്നൂർ പെരുമ്പാ മാതമംഗലം റോഡിനായി സ്ഥലം ഏറ്റെടുപ്പ് തുടരുന്നത്.
സ്റ്റേയുള്ള മൂന്ന് പേരുടെ ഭൂമിയാണ് ഇന്നലെ സി പി എം നേതൃത്വത്തിലുള്ള ജനകീയ സമിതി ബലപ്രയോഗത്തിലൂടെ ഏറ്റെടുത്തത്. ഭൂമി ഏറ്റെടുക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് മുരളീപ്പള്ളത്തിന്റെ വീട്ടിൽ കയറി ഇന്നലെ അർദ്ധരാത്രിയോടെ ഒരു സംഘം അക്രമം അഴിച്ചുവിടുകയായിരുന്നു. കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായും തകർത്തു. ബൈക്കിനും കേടുപാടുകൾ വരുത്തി. നഷ്ടപരിഹാരം നൽകാതെ റോഡ് ഏറ്റെടുക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതിലെ വിരോധം മൂലം ജനകീയ സമിതിക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മുരളി പറയുന്നു. അപ്പോ ഇവര് പോലീസിന്റെ ഒത്താശയോട് കൂടിയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. കാരണം അവര് പോലീസ് രാത്രി സംരക്ഷണം തരാന്ന് പറഞ്ഞാൽ അവർ വണ്ടി ആ പോലീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ കോടതി വിധികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവര് ഇഞ്ചക്ഷനുള്ള സ്ഥലത്തെല്ലാം കയ്യേറി കൊത്തിയതല്ലേ. അപ്പൊ അത് തെറ്റാന്ന് പറഞ്ഞതാന്ന് കാരണം പറഞ്ഞില്ല. പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനാണ് കിഫ്ബി ഫണ്ട് വഴി അനുവദിച്ച് കിട്ടിയ പെരുമ്പ മാതമംഗലം പി ഡബ്ല്യു ഡി റോഡിന്റെ മേൽനോട്ട ചുമതല. കോടതി വിധി മറികടന്ന് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പ്രതികരിക്കാൻ എം എൽ എ തയ്യാറായില്ല. സ്ഥലമേറ്റെടുപ്പ് 90% പൂർത്തിയായെന്നും ചില പ്രത്യേക താല്പര്യമുള്ളവരാണ് ഇപ്പോൾ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുമാണ് ജനകീയ സമിതിയുടെ നിലപാട്. അഡ്വക്കേറ്റ് മുരളീപ്പള്ളത്തിന്റെ വാഹനങ്ങൾ ആക്രമിച്ച സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും അക്രമികളെ കുറിച്ച് വിവരം കിട്ടിയിട്ടില്ലെന്നും പയ്യന്നൂർ പോലീസ് അറിയിച്ചു. സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. മതത്തിനും വിശ്വാസത്തിനും സി പി എം എതിരല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇക്കാര്യം ലീഗിലെ ഒരു വിഭാഗത്തിന് അറിയാമെന്നും ലീഗിലെ ആയിരക്കണക്കിന് അണികൾ ഇടതുപക്ഷത്തിനൊപ്പം ചേരുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. സമസ്ത ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗം സംഘടനകളോടും അടുക്കാനാണ് സി പി എം ശ്രമം. വർഗീയതയെ എതിർക്കണമെന്ന് പറയുന്നവരും അല്ലാത്തവരുമായി ലീഗിൽ രണ്ട് വിഭാഗങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ നിലപാടെടുക്കാത്തതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ജനകീയ പ്രതിരോധ ജാഥാ പ്രചാരണം മലപ്പുറം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. വേങ്ങരയിലായിരുന്നു ആദ്യ സ്വീകരണം. വൈകിട്ട് തിരൂരിലായിരിക്കും സമാപനം. വ്യവസായ വകുപ്പിന്റെ സംരംഭക പട്ടികയിലെ പിശകുകൾ അംഗീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി. സംരംഭങ്ങളുടെ യഥാർത്ഥ പട്ടിക വരുമ്പോൾ 30% വരെ എണ്ണത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്ന് എം വി ഗോവിന്ദൻ. ലോകത്തിലെ എല്ലാ കണക്കുകളും അങ്ങനെയാണ്. ഒരു വർഷം കൊണ്ട് 100,000 സംരംഭം എന്നാണ് സർക്കാർ പറഞ്ഞത്. വരുന്ന മാർച്ച് 31 വരെ സമയമുണ്ടെന്നും എം വി ഗോവിന്ദന്റെ വാക്കുകൾ. 30% വരെ കുറയും, അതായത് 100,000 ഉണ്ടെങ്കിൽ 70,000 കഴിച്ച് 30,000 കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ലോക കണക്ക്, ഈ ചെറുകിട സംരംഭവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതും കൂടി കവർ ചെയ്യാനാണ് 150,000. അപ്പോൾ വരുമ്പോൾ 120,000-130,000 കൃത്യമായിട്ട് തുറന്നു പോകും. സംരംഭ പ്രവർത്തനത്തിൽ പുതിയതായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പുതിയ ആവശ്യമായ രീതിയിൽ ഇടപെടലാണ്. സംരംഭ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിത് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ട് വീഴ്ച പരിഹരിക്കൂലോ? പി കെ ശശിക്കെതിരായ പാർട്ടി ഫണ്ട് തിരിമറിയ ആരോപണങ്ങളിൽ തെളിവ് ലഭിച്ചതോടെ അന്വേഷണം ശക്തമാക്കുകയാണ് സി പി എം സംസ്ഥാന നേതൃത്വം. 2016 എം എൽ എ ആയ ശേഷമുള്ള ശശിയുടെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ് സാധ്യത. സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായ പി കെ ശശിക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് തെളിവുകൾ സഹിതം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. 2010 മണ്ണാർക്കാട് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസായ നായനാർ സ്മാരകത്തിന്റെ നിർമ്മാണത്തിൽ ബാക്കി വന്ന 10,00,000 രൂപ പി കെ ശശിയുടെ റൂറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നത് ഏറെ ഗൗരവത്തോടെയാണ് നേതൃത്വം കാണുന്നത്. 2017 ജില്ലാ സമ്മേളനം നടത്തിയ വകയിലും ശശിയുടെ അക്കൗണ്ടിലേക്ക് 10,00,000 രൂപ മാറ്റിയതിന്റെ തെളിവുകളും പരിശോധിക്കുന്നുണ്ട്. 2016 ഷൊർണൂരിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സ്വത്ത് വിവരങ്ങൾ പ്രകാരം ശശിയുടെ പേരിൽ കുടുംബസ്വത്തല്ലാതെ മറ്റൊരു സ്ഥാവര വസ്തുക്കളുമില്ല. സ്ഥിര നിക്ഷേപം ഉൾപ്പെടെ വിവിധ ബാങ്കുകളിലായി ഉണ്ടായിരുന്നത് വെറും 102,608 രൂപ. ഭാര്യയുടെ പേരിൽ 1 ഏക്കർ 72 സെന്റ് ഭൂമിയും 150 പവൻ സ്വർണവും ശശിക്ക് 12 പവനും. പി കെ ശശി യൂണിവേഴ്സൽ കോളേജ് ചെയർമാനായ ശേഷമാണ് മകന്റെ പേരിൽ 1 കോടി രൂപ വിലയുള്ള സ്ഥലം വാങ്ങിയത്. ഇതിന്റെ പണം എവിടെ നിന്നെന്ന് നേതൃത്വം അന്വേഷിക്കും. ഇതുകൂടാതെ ശശിയുടെ ഡ്രൈവർ ജയന്റെ പേരിൽ അലനെല്ലൂരിൽ വാങ്ങിയ 1 കോടി രൂപയ്ക്ക് മേൽ വിലയുള്ള സ്ഥലത്തെക്കുറിച്ചും അന്വേഷണമുണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. നടിയെ ആക്രമിച്ച കേസിൽ ഇരയ്ക്ക് നേരെയുണ്ടായത് ക്രൂരമായ ആക്രമണമെന്ന് ഹൈക്കോടതി. നടി കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യഹർജിയിൽ വാദം കേൾക്കുമ്പോഴായിരുന്നു പരാമർശം. അതിജീവിതയുടെ മൊഴിപ്പകർപ്പ് പരിശോധിച്ച കോടതി സുനിലിന് നേരെയുള്ള ഗൗരവമുള്ള കുറ്റമാണ് എന്ന് വ്യക്തമാക്കി. അതേസമയം വിചാരണ അനന്തമായി നീണ്ടുപോവുകയാണെന്നും 6 വർഷമായി ജാമ്യമില്ലാതെ ജയിലിലാണെന്നും സുനിൽ കോടതിയെ അറിയിച്ചു. ജാമ്യം അനുവദിക്കുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു. ഹർജി വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റി. ഓപ്പറേഷൻ സി എം ഡി ആർ എഫിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ഇടപാടുകളും വിജിലൻസ് പരിശോധിക്കും. കൂടലിലും ഏനാദിമംഗലത്തും ദുരിതാശ്വാസ സഹായത്തിനുള്ള അപേക്ഷയിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ചില അക്ഷയ കേന്ദ്രങ്ങളിൽ അപേക്ഷകരെ കൂട്ടത്തോടെ എത്തിച്ചെന്നും വിജിലൻസിന് സംശയമുണ്ട്.
കോന്നി താലൂക്കിലെ കൂടൽ വില്ലേജിലും അടൂർ താലൂക്കിലെ ഏനാതിമംഗലം വില്ലേജിലുമാണ് ഒരേ ഫോൺ നമ്പർ തന്നെ അപേക്ഷകളിൽ കണ്ടെത്തിയത്. 2018 മുതലുള്ള അപേക്ഷകളിൽ കൂടലിൽ 268 എണ്ണത്തിലും ഏനാതിമംഗലത്ത് 61 എണ്ണത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്ര നടത്തിപ്പുകാരന്റെ ഫോൺ നമ്പർ. ഇത്രയധികം അപേക്ഷകളിൽ ഒരേ നമ്പർ തന്നെ ഉപയോഗിച്ചിരിക്കുന്നതാണ് വിജിലൻസിനെ സംശയത്തിലാക്കുന്നത്. അപേക്ഷയുമായി എത്തുന്ന പ്രായമായ ആളുകൾക്കടക്കം OTP നമ്പറുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനുള്ള സൗകര്യത്തിനാണ് അക്ഷയ കേന്ദ്രത്തിലെ നമ്പറുകൾ ഉപയോഗിച്ചതെന്നാണ് നടത്തിപ്പുകാരുടെ വിശദീകരണം. എന്നാൽ ഇത് വിജിലൻസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒരു നമ്പർ തന്നെ ഉപയോഗിച്ച അപേക്ഷകളിൽ ധനസഹായം കിട്ടിയവരെ കേന്ദ്രീകരിച്ച് വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ അനധികൃതമായി ഒന്നും നടന്നതായി കണ്ടെത്തിയിട്ടില്ല. അതേസമയം കൂട്ടത്തോടെ ഒരു അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിച്ചതിൽ ഏതെങ്കിലും കമ്മീഷൻ ഇടപാടുകളോ തിരിമറികളോ നടന്നിട്ടുണ്ടോ എന്നാണ് കണ്ടെത്തേണ്ടത്. ഏതെങ്കിലും ഇടനിലക്കാരുണ്ടോ എന്നും പരിശോധിക്കും. ഒരേ നമ്പറുകളിൽ തന്നെ രജിസ്റ്റർ ചെയ്ത അപേക്ഷകൾ കണ്ടിട്ടും പരിശോധിക്കാതിരുന്ന വില്ലേജ് ഓഫീസ് ജീവനക്കാരും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ന്യൂസ് അറ്റ് വൺ തുടരുകയാണ്. കോൺഗ്രസ് പ്ലീനറിയിൽ നൽകിയ പത്രപരസ്യത്തെ ചൊല്ലി വിവാദം. കോൺഗ്രസിലെ മുസ്ലിം നേതാക്കളെ ചിത്രത്തിൽ ഉൾപ്പെടുത്താത്തതിനെ മനീഷ് തിവാരിയും ഗുലാം നബി ആസാദും കുറ്റപ്പെടുത്തി. പാകിസ്ഥാൻ രൂപീകരണത്തിനെതിരെ ശക്തമായി നിലപാടെടുത്ത നിരവധി മുസ്ലിം നേതാക്കൾ കോൺഗ്രസിലുണ്ടായിരുന്നുവെന്ന് മനീഷ് തിവാരി പറഞ്ഞു. താൻ പാർട്ടി വിട്ടതോടെ കോൺഗ്രസിൽ BJP വൽക്കരണം തുടങ്ങിയതായി ഗുലാം നബിയും ആരോപിച്ചു. എന്നാൽ പ്ലീനറി സമ്മേളനവേദിയിലെ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ചിത്രം കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു. ഗുലാം നബി ആസാദിനെ പോലെ മൗലാന ആസാദ് കോൺഗ്രസിനെ വഞ്ചിച്ചിട്ടില്ല എന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. അതേസമയം മൗലാന അബ്ദുൾ കലാം ആസാദിനെ ഒഴിവാക്കിയെന്ന് വിമർശിച്ച് EK സുന്നി നേതാവ് സത്താർ പന്തല്ലൂർ രംഗത്ത് വന്നു. സംഘപരിവാർ മനസ്സ് കോൺഗ്രസിനകത്തും സജീവമാണോ എന്നായിരുന്നു ചോദ്യം. മദ്യപിക്കുന്നവർക്കും ഖാദി സ്ഥിരമായി ധരിക്കാത്തവർക്കും അംഗത്വം നൽകില്ല എന്ന മുൻ തീരുമാനം മാറ്റിയതിനെതിരെ കോൺഗ്രസ് അധ്യക്ഷന് കത്തയച്ച് VM സുധീരൻ. റായ്പൂർ തീരുമാനം മദ്യവിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്ന് സുധീരൻ കത്തിൽ ആവശ്യപ്പെട്ടു. സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ കമ്മീഷനെ വെക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. രാജ്യം വീണ്ടും തിളച്ചുമറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റിസ് KM ജോസഫ്, ഇന്ത്യ മതേതര രാജ്യമെന്ന് ഓർക്കണമെന്നും സുപ്രീംകോടതി. ധനേഷ് രവീന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുകയാണ് ദില്ലിയിൽ നിന്നും. ധനേഷ്, വളരെ ഗൗരവമേറിയ ചില നിരീക്ഷണങ്ങളുണ്ട്, എന്തൊക്കെയാണ് കോടതി പറയുന്നത്? വിദേശ അധിനിവേശത്തിൻ്റെ കാലത്ത് 1000 സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റിയെന്നും ഈ പേരുകൾ തിരിച്ച് പഴയ പേരുകളാക്കാനുള്ള ഇടപെടൽ വേണമെന്നും അതിന് കമ്മീഷനെ വെക്കണമെന്നും ആവശ്യപ്പെട്ട് BJP നേതാവ് അശ്വിനികുമാർ ഉപാധ്യായാണ് സുപ്രീംകോടതി ഇത്തരമൊരു ഹർജി നൽകിയത്. ജസ്റ്റിസ് KM ജോസഫ്, ജസ്റ്റിസ് BV നാഗരത്ന അടങ്ങിയ ബെഞ്ച് ഇത് ഈ ഹർജി പരിഗണിക്കുകയും ഹർജികൾ തള്ളിക്കൊണ്ടാണ് വളരെ ഗൗരവമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. അതായത് ഭൂതകാലത്തിൻ്റെ തടവറയിലല്ല ഈ രാജ്യം കഴിയേണ്ടതെന്നും ഇതൊരു ജനാധിപത്യ മതേതര രാജ്യമാണെന്ന് ഹർജിക്കാരൻ ഓർക്കണമെന്നുള്ള കാര്യം ജസ്റ്റിസ് KM ജോസഫ് വ്യക്തമാക്കി. രാജ്യം വീണ്ടും തിളച്ചു മറിയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ള ചോദ്യമടക്കം ജസ്റ്റിസ് KM ജോസഫിൽ നിന്നുണ്ടായി. മാത്രമല്ല ഈ ഹർജി ഒരു പ്രത്യേക മതവിഭാഗത്തെ സമൂഹത്തെ ലക്ഷ്യം വെച്ചാണ്. ഇത് വളരെ ക്രൂരമാണെന്നുള്ള കാര്യവും ജസ്റ്റിസ് KM ജോസഫിൽ നിന്ന് ഉണ്ടായി. അത് അത്തരമൊരു ചോദ്യവും നിരീക്ഷണവും ഉണ്ടായി. ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് ഹിന്ദുവിസം എന്ന് പറയുന്നത് വളരെ മഹത്തരമായ ഒരു ജീവിത രീതിയാണ്, മതരീതിയാണ്. അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഹർജിക്കാരൻ ഇനിയെങ്കിലും ശ്രമിക്കണം. ഇത്തരം ഹർജികൾ കൊണ്ട് സമൂഹത്തിന് യാതൊരുവിധ ഗുണവുമില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത് ഈ ഹർജി എന്തിനാണ് തള്ളിയത് അല്ലെങ്കിൽ ഈ കോടതിയുടെ തീരുമാനം ശരിയാണെന്ന് പിന്നീട് ഭാവിയിൽ ഹർജിക്കാരന് മനസ്സിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും ഗൗരവപരമായ ചില നിരീക്ഷണങ്ങളും ഒപ്പം തന്നെ ചില ചോദ്യങ്ങളുമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഹർജി തള്ളിക്കൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.